ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല സോ ഹലോ ഗ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാം നമ്മുടെ സമർക്കും സ്വാഗതം സോ ഗൈസ് നമ്മുടെ നേരത്തെ ഒരു കൂടെ നോക്കാനും നിങ്ങൾക്ക് എടുക്കാൻ ചോദിക്കണം ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് നോക്കാണ്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു തമ്മിൽ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലോഗ ട്യൂട്ടോറിയൽ ആണ് ആൻഡ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലത്തെ കണക്കുള്ള ഒരു ലോകോ ട്യൂട്ടോറിയൽ കാര്യങ്ങളല്ല കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ലോകോ ലോഗോ ട്യൂട്ടോറിയൽ കാര്യങ്ങളാണ് ഓക്കെ സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പാക്സ് കാര്യങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമായിരുന്നു എന്നൊക്കെ കുറച്ച് കമൻസ് ഞാൻ കണ്ടു സോ അതുകൊണ്ടാണ് ഈ ഒരു ടൂറോറിയൽ കാര്യങ്ങൾ എനിക്ക് ടൈം എന്നിട്ടും ഈ ഒരു ടൂറിയൽ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തു ഓക്കെ സൊ ഓസ്പോൾ ഇതിൻ്റെ ഫയൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കാര്യങ്ങൾ കിട്ടും സോ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കാര്യങ്ങൾ കിട്ടും ഓക്കെ സോ ജസ്റ്റ് ആ ഒരു പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത ഒരു ഫയൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് സോ പാസ്വേഡിനായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ലോഗോ അല്ല അല്ലെങ്കിൽ സ്ഥിരം ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ലോഗോ അല്ല ഈ ഒരു ലോഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോൺസ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ഷെയഡിങ് കാര്യങ്ങളെല്ലാം പക്ക ആണ് അതുപോലെ തന്നെ ഷീൽഡൊക്കെ പക്ക ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതാണ് സോ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചുകൂടെ നല്ലൊരു ഇതായിരിക്കും തോന്നി സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഫുൾ ആയിട്ട് സോ സൊ ഗം ഞാൻ ഒരുപാട് പറഞ്ഞാലാഗടുപ്പിക്കുന്നില്ല സൊട്ടുന്ന സമയം സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ ഗ്സും ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ ഫോണിൻ്റെ കാരണം അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ക്രിമിനൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിക്കുള്ള ഒരു ഫോണിൻ്റെ കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് സോ ഈ ഒരു ഫോണിൻ്റെ നെയിമെന്ന് പറഞ്ഞാൽ എൻ സി എ എന്നാണ് ഈ ഒരു ഫോണിൻ്റെ നെയിം അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കറക്റ്റ് ആണ് എനിക്ക് അറിഞ്ഞുകൂടാ സോ എന്തായാലും ഫോണിൻ്റെ നെയിം കാര്യങ്ങൾ ഞാൻ എന്തായാലും ഫയൽ കൊടുത്തിട്ടുള്ള എൻ്റെ താഴെയായിട്ട് നെയിമായിട്ട് കൊടുക്കാം സോ എങ്ങനെയാണ് ഫോൺ ഡൗൺലോഡ് ചെയ്യുക എന്നറിയില്ല എന്നുണ്ടെങ്കിൽ സോ ജസ്റ്റ് പോയിന് സെക്കൻഡ് ഹാൻഡിൽ ചെക്ക്ഔട്ട് ചെയ്യാൻ അതിനകത്ത് ക്ലിയറായിട്ട് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഫോൺ ഡൗൺലോഡ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ സോ ഇത് ജസ്റ്റ് ഞാൻ ഫോൺ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുന്ന ഒന്നും കറക്റ്റായിട്ട് എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് സോ അത് ബേസിക് ബേസിക്കായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ടാണ് അത് കാണിച്ച് ഈ വീഡിയോ കാര്യങ്ങൾ വലിച്ച് നീട്ടാത്തത് ഓക്കെ സോ അതിനുശേഷം നമുക്ക് നമ്മുടെ പി എസ് ടച്ച ആണ് യൂസ് ചെയ്യുന്നത് സോ അതിന് ശേഷമുള്ള ഭാഗം നോക്കാം ഓക്കെ സൊ ഗേസ് ഇപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ പി എസ് ടച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ പി എസ് ടച്ച് എന്ന് പറഞ്ഞാൽ സോ ജസ്റ്റ് നമ്മളവിടെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള രീതിക്ക് നമ്മുടെ ഡാസ്പിഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ അതിന് ശേഷം ഇനി ചെയ്യാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ ലെയർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സോ ആ ഫോട്ടോ ലെയർ ക്ലി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഗോ അതുപോലെതന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ പിക്സൽ ലാബിൽ ചെയ്ത് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ലോഗോ അതെല്ലാം വെച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാം അൻ്റെ അതുപോലെ തന്നെ ഷീൽഡ് കാര്യങ്ങളും വെച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാം ഓക്കെ സോ ജസ്റ്റ് ഞാനത് എടുത്തതിനു ശേഷം കാണാം ഓക്കെ സൊ ഗേസ് ഇപ്പോൾ നമ്മുടെ ലോഗോയും ടെക്സ്റ്റും ഷീൽഡും നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ എല്ലാ ലിങ്ക് കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റൻ ബോക്സിൽ കൊടുക്കാം സോ ജസ്റ്റ് നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ലയറായിട്ടാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത് നമുക്ക് രണ്ട് ലെയർ ആക്കണം സോ അതിന് മുമ്പ് നമ്മുടെ ഷീഡ് കാര്യങ്ങൾ ഇഷ്ടൊന്ന് റീസേജ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ സോ നമ്മുടെ ലോഗോൻ്റെ ആ ഒരു പാസ് കോഡ്സ് കാര്യങ്ങളും നമ്മൾ ഇപ്പോഴേ അതൊന്ന് റീസേർജ്ജ് ചെയ്ത് വെച്ചു സോ ഗേസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊക്കെ റീസേജ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുകയാണ് നമ്മുടെ ടെക്സിൻ്റെ പണി മാത്രമേ ഉള്ളൂ സോ അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വയ്ക്കായിരിക്കും നല്ലത് ഓക്കെ സോ ഞാൻ എന്തായാലും ഇപ്പോഴേ ആദ്യ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ ഇനിന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും സിംഗിൾ ലെയർ ആക്കി മാറ്റിയിട്ടുണ്ട് സോ അതെങ്ങനെ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ലെയർ ഫ്രം സെലക്ഷൻ അടിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ സോ അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ആ ഒരു മൈനസ് മോഡൽ ഓപ്പണാക്കി സെൽഫ് പിക്സൽ അടിച്ചതിന് ശേഷം മൈനസ് മോട്ടുകൾ ഓപ്പൺ ആക്കി ട്രാൻസ്ഫോമിൽ പോയി ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് സോ ഇത് കറക്റ്റ് വാല്യൂ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതനുസരിച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ സോ ഇപ്പം ഞാൻ എടുത്ത് കറക്റ്റ് സിമ്പിളായിട്ടുള്ള ഗ്രേഡിൻ്റെ കാര്യങ്ങളാണ് സോ അത് നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ കുറച്ച് ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിൻ്റെ എടുത്തിട്ടുള്ളത് സോ ശേഷം ജസ്റ്റ് നമ്മുടെ ഒരു മൈനസ് മോഡ് ഓഫ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ആൻഡ് നമ്മുടെ ടിൻ്റ് കൊടുക്കുക ലൂമിനോസിറ്റി കാര്യങ്ങൾ മാക്സിമം കുറച്ച് അറ്റത്തേക്ക് ഇടുക ആൻഡ് അതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു സെയിം കളർ അതായത് നമ്മുടെ മാസ് സെയിം കളർ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പർ സൈഡിലും ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഞാനിപ്പം ഇവിടെ കളർ ഏതാണ് മാച്ച് ആവുക നോക്കാൻ വേണ്ടി രണ്ടും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഇഷ്ടമുള്ള കളർ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ആകുമെന്ന് തോന്നുന്നത് ജസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് സോ ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് മാച്ച് ആയിട്ട് ഈ ഒരു കളർ തന്നെയാണ് തോന്നിയത് സോ അതുകൊണ്ടാണ് ഈ ഒരു കളർ തന്നെ എടുക്കുന്നത് ഓക്കെ സ്വകാര്യ ഇപ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ആ ഒരു എല്ലെന്ന് പറയുന്ന ആ ഒരു ഭാഗം കൂടെ ജസ്റ്റ് നമ്മൾ ടിൻ്റ് കൊടുത്ത് സെയിം കളറാക്കി മാറ്റിയിട്ടുണ്ട് സോ നമ്മുടെ ആ ഈ ഒരു ഫുൾ വേഡിന് അത് നമ്മൾ സിയും എല്ലാം മാത്രമാണ് ഈ ഒരു ടൈപ്പിൽ കളർ ചെയ്യുന്നത് ഓക്കെ സോ അതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാര്യങ്ങളാണ് നമുക്ക് ഇനി മാറ്റാനായിട്ടുള്ളത് സോ ജസ്റ്റ് ആ ഒരു വേർഡ് കാര്യങ്ങൾ വെച്ച് ഞാൻ കാണിച്ചതരാം ഓക്കെ സോ ജസ്റ്റ് എന്താണ് നമ്മുടെ വേഡ് എന്ന് പറഞ്ഞാൽ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങളാക്കാന്നാണ് സോ ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെഡ് ആ ഒരു ആയിരിക്കും കളർ ആയിരിക്കും എടുക്കുന്നത് സോ ആ റെഡ് എടുത്തിട്ടുണ്ട് സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലെയർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ആ ഒരു വേർഡിൻ്റെ താഴത്തോട് വിളിച്ചിടാം ഓക്കെ സോ ആ ഒരു വീടിൻ്റെ താഴത്തോട്ട് ഇഷ്ടം അവർ ഒരു ഡ്രാഗ് ഇടുക ആൻഡ് അതിനനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കളർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങളാക്കി കൊടുക്കുക സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ആക്കി കൊടുത്തിട്ടുണ്ട് സോ അത് ജസ്റ്റ് ബ്ലൂ ആക്കുവാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കളർ കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഞാനിപ്പോൾ നമ്മുടെ മാസ്കോട്ട് കോഡ്സ് ചെയ്യുന്ന ആ ഒരു കളർ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഓക്കെ സോ കേസ് ഇപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങൾ നിങ്ങൾ പല കളറ് ജസ്റ്റ് നോക്കി നോക്കുക അതായത് നിങ്ങൾക്ക് ഏത് കളറാണോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് തോന്നിയെന്നുള്ളത് ആ ഒരു കളർ കാര്യങ്ങൾ വെച്ച് നോക്കുക ഓരോ കളറും ജസ്റ്റ് എടുത്ത് നോക്കുക സോ ജസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ആ ഒരു കളറ് കാര്യങ്ങൾ പക്കിയായിട്ട് സെലക്ട് ചെയ്യുന്നത് ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല സോ അത് നിങ്ങളുടെ മാസ്കൗട്ട് ഏതാണോ അല്ലെങ്കിൽ ഈ ഒരു മാസ്കൗട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കുള്ള ബ്ലൂവിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കാര്യം കളർ കാര്യങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സോ അതിനുശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു എൻ്റിൻ്റെയും അയിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സംഭവം കാര്യങ്ങൾ വെക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ ക്സിൻ്റെ ഇടയിൽ മുകളിലായിട്ട് ഈ ഒരു രീതിക്ക് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ സ്ക്യൂ കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ് സോ ഇപ്പം ഞാൻ എന്തായാലും സ്ക്യൂ കാര്യങ്ങൾ കൊടുക്കുന്നില്ല ഓക്കെ സോ അതിനുശേഷം ജസ്റ്റ് അതൊന്നും ബർജ്ജ് ഡൗൺ ചെയ്തു സോ രണ്ട് ജസ്റ്റ് ബെർജ് ഡൗൺ ചെയ്യാം അതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു എം ടി ലെയർ ക്രിയേറ്റ് ചെയ്യുക നമ്മളെല്ലാ ലോഗോക്കും സ്ട്രോക്ക് കൊടുക്കുന്ന പോലെ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം ട്രാൻസ്ഫോമടിച്ച് സ്ട്രോക്ക് കാര്യങ്ങൾ കൊടുക്കുക സോ മാക്സിമം എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ ഫസ്റ്റേൽ മാക്സിമം എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ ആ ഒരു രീതിക്ക് കൊടുക്കുക ബ്ലാക്ക് സ്ട്രോക്ക് കാര്യങ്ങളാണ് നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് സോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു കവറാവാത്ത പോർഷൻസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കവറാക്കി കൊടുക്കാം ഓക്കെ സോ അതായത് അതൊക്കെ ബ്ലാക്ക് ആക്കി കൊടുക്കാം സോ അതിനുശേഷം നമ്മുടെ ആ ഒരു എമ്മിന്റെ ഭാഗവും അതായത് നമുക്ക് അടിഭാഗം നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ആ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗം കാര്യങ്ങളും ഇതുപോലെ സെലക്ട് ചെയ്ത് പക്കയായിട്ട് ചെയ്ത് കൊടുക്കുക സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന്റെ വർക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് സോ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് രണ്ടും കൂടെ ക്ലിക്ക് ചെയ്ത് മെർജ്ജ് ഡൗൺ ചെയ്ത് കൊടുക്കുക രണ്ടും മർജ്ജ് ഡൗൺ ചെയ്യുക ആൻഡ് അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷീൽഡിൻ്റെ കളർ കാര്യങ്ങൾ കൂടെ നമ്മൾ ടിൻറ്റിൽ ഓപ്ഷനിൽ ലൂമിനോസിറ്റി സീറോ പെർസെൻറ്റേജ് ജസ്റ്റ് ആ ഒരു കാര്യം എന്തായാലും മറക്കാതെ ഇരിക്കുക കാരണം ലൂമിനോസിറ്റി സീറോ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലാക്കിൻ്റെ കളർ കൂടെ വെച്ച് മാറുന്നുണ്ടാവും സോ നമ്മൾ ഇപ്പം കളർ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് സോ അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കളറ് കാര്യങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ സൊ ഗസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലോഗോൻ്റെ ഷീൽഡിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെയിം ആ ഒരു ബ്ലൂ കളർ തന്നെയാണ് ഈ ഒരു ലോഗോൻ്റെ ഷീൽഡിനും ടെക്സ്റ്റിനും അല്ലാതെ തന്നെ കൊടുക്കുന്നത് സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ എടുത്താൽ നമ്മൾ ചെയ്ത് വച്ചിട്ടുള്ള ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ച് ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് സോ അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് ആ ഒരു ഹാൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൈയുടെ ഭാഗത്ത് കുറച്ച് സൈഡിലോട്ട് നീങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും സൊ ജസ്റ്റ് അതൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് സോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട് സു ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള കുറച്ച് വർക്ക് ആയാലുണ്ട് സോ അത് ഞാൻ കാണിച്ചാൽ ഓക്കെ സോ നമ്മളൊരു ലെയർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഈ ഒരു രീതിക്ക് അതായത് ജസ്റ്റ് അവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങൾ വെച്ച് കൊടുക്കാം സോ അതിനുശേഷം അവിടെ ഒരു ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി സോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് സോ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് അത് വെച്ച് കൊടുക്കുക ഓക്കെ സോ എക്സസ് എക്സായിട്ടുള്ള പോർഷൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നതാണ് സോ ജസ്റ്റ് അത് നോക്കേണ്ട ആവശ്യമില്ല സോ വന്ന് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നതാണ് സോ ജസ്റ്റ് കുറച്ച് ഭാഗം എനിക്ക് താഴത്തൊന്ന് കട്ട് ചെയ്ത് കളയാണെന്ന് തോന്നി സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്ലിയർ അടിച്ചു കൊടുക്കുകയാണ് സോ ആ ഒരു സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഒരു ലെയറിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സോ നമ്മൾ നാല് സൈഡിലും നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ എന്തായാലും ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സോ മുകളിലും കുറച്ച് ഭാഗം നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു സോ അതെന്ന് വെച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ സൊ ഗേസ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ലോഗോ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പ്രസൻറ്റേഷൻ കാര്യങ്ങൾ സെറ്റ് ആക്കണം അൻ്റ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് സെറ്റാക്കാനുണ്ട് ഓക്കെ സ്വഗൈസ് ഇപ്പോൾ ഇത്രയും ചെയ്തു ആൻഡ് ജസ്റ്റ് ഞാൻ എല്ലാ ലെയറും കാര്യങ്ങളും വെച്ച് ഒന്ന് ഡീസെലക്ട് ചെയ്ത് നോക്കുകയാണ് പക്കിയല്ലേ എന്നുള്ളത് ആൻഡ് അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ അത് വേറെ കാര്യത്തിന് വേണ്ടി സേവ് ചെയ്തിട്ടുള്ളതാണ് സോ അതും കറക്റ്റ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതിനുശേഷം വീണ്ടും ആ ഒരു ലെയർ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ മാത്രമാണ് സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യം കാര്യങ്ങൾ വരില്ല സോ എനിക്കത് കുറച്ച് യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത് സോ അതിനുശേഷം എല്ലാ ലെയേഴ്സ് കാര്യങ്ങളും മെർജി ടൗൺ ചെയ്യാം ഓക്കെ സോ പക്കിയായിട്ട് എല്ലാ ലെയേഴ്സ് കാര്യങ്ങളും മെർജി റൗൺ ചെയ്യാം സോ എൻ്റെ അതുപോലെ തന്നെ ഇത് മെർജന ഓൺ ചെയ്യുമ്പം നിങ്ങൾ ഈ ഒരു നാല് ലെയറ് കാര്യങ്ങൾ മെർജിൻ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ആപ്പ് കാര്യം ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ സോ അതിനുശേഷം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് സോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു രീതിക്ക് നമ്മൾ വലുതാക്കി വെച്ചു സോ ആ ഒരു വലുതാക്കി വെച്ച ആ ലെയർ കാര്യങ്ങൾ താഴത്തോട്ട് ഇട്ടു സോ കൈസ് ഇപ്പോൾ ഈ ഒരു ലെയറിൻ്റെ ഇനി നമ്മൾ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ എടുക്കണം അതായത് നമ്മൾ ഈ ഒരു ഷീൽഡ് വെച്ച് മർജിദ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ ഒരേയും കൂടെ എടുത്തിട്ടുണ്ട് സോ അതെന്തിനാന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ സോ അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു രീതിക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിന് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത രീതിക്കുള്ള ട്രാൻസ്ഫോം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക സോ വൈറ്റ് ആക്കുക ജസ്റ്റ് ഈ ഒരു രീതിക്ക് വലിച്ച് താഴ്ത്തോട്ടിടാം ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ കറക്റ്റ് തിക്നസ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് സോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോം അടിക്കുമ്പോൾ താഴെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് വാല്യൂസ് അതായത് നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കാര്യങ്ങൾ വരും സോ അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ സോ സ്വകേശി ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ് സോ ഇതിനാണ് ബ്ലാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾക്ക് നമുക്കൊരു ഫെയ്ഡ് കാര്യങ്ങൾ ബ്ലാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ ആക്കിയിട്ടുള്ളത് സോ അതിന് ശേഷം നമ്മുടെ ഷോപ്പ് പോയിൻ്റെ ടൂൾ ഓപ്പൺ ആക്കുക ഷോപ്പ് പോയിൻ്റെ ടൂൾ ഓപ്പൺ ആക്കിയതിന് ശേഷം പോളിഗൺ സെലക്ഷൻ ടൂൾ എടുക്കുക സോ ആ ടൂൾ വെച്ച് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം വൈറ്റ് ആക്കാവുന്നതാണ് സോ അതായത് നമ്മൾ ഈ ഒരു എഡ്ജ് കാര്യങ്ങൾ പക്കിയാട് ിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം കാര്യങ്ങൾ ചെയ്തത് ഓക്കെ സോ എഡ്ജ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് വേണമായിരുന്നു സോ അതിന് അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാര്യം ചെയ്തത് സോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൗണ്ടിനകത്തെ എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ വിട്ടുപോകാറില്ല സോ വിട്ടു പോയിട്ടുണ്ട് അഥവാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാര്യങ്ങൾ നമ്മുടെ ഷോപ്പ് പോയിൻ്റെ ടൂൾ വെച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ സോ അതിനുശേഷം ശേഷം ചെറിയ ഒരു ടിക്ക് അടിച്ചു കൊടുക്കുക സോ അത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് ആ ഒരു സംഭവം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഷീൽഡ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാത്രമേ സെറ്റ് ആക്കാനുള്ളൂ സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പക്കിയുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കുക എന്നുള്ള കൂടെ ഞാൻ പറയുന്നുണ്ട് സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു സിംഗിൾ ലെയർ കാര്യങ്ങൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച് അവിടെ തന്നെയുണ്ട് ഓക്കെ സോ അത് നമ്മളൊന്നും ചെയ്തതരില്ലേ സോ അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തരാം എന്തായാലും സോ ഇത്രയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് സോ ആ ഒരു ബ്ലാ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫെയ്ഡ് ഓപ്ഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചെറിയൊരു ഫെയ്ഡ് കാര്യങ്ങൾ നമുക്ക് വേണം സോ ജസ്റ്റ് ഈ രീതിക്ക് ഫെയ്ഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു ഫെയ്ഡ് കാര്യങ്ങൾ കൊടുത്ത് സോ ഈ രീതിക്കാണ് നമുക്ക് ഫേഡ് കാര്യങ്ങൾ വേണ്ടത് സോ അതിന് ശേഷം നമ്മുടെ ആ ഒരു വേറൊരു ലെയർ കാര്യങ്ങൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ലെയർ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്ലോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് സോ ജസ്റ്റ് ഈ ഒരു ബ്ലർ എന്ന് പറയുന്നത് ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു സോ എന്തുകൊണ്ട് നമ്മൾ ഇത് ഫസ്റ്റ് ലെയറിൽ ചെയ്തില്ലാന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഈ ഒരു ലോഗിച്ച് ഇൻട്രോ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്ലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രോ പക്കാ കൊള്ളാവും ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യാഞ്ഞത് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു ലെയറായിട്ട് ഞാൻ ചെയ്തത് ഓക്കെ വെച്ചാൽ ആ ഒരു ലെയർ കാര്യങ്ങൾ ഡീസെലക്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രോ ആക്കാനുള്ളത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പോവുകയാണ് സോ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എടുത്തിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാണ്ട് അതിന് ശേഷം ലീനിയർ ലോർജ്ജ് കൊടുക്കുക കുറച്ചൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കുക ഓക്കെ സോ ഞാനിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു തേർട്ടിക്കാണ് ഇട്ടിട്ടുള്ളത് സോ അതിന് ശേഷം വീണ്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് വേറെ ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു പാക്കിനകത്ത് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ എടുക്കുക സെയിം സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സോ ലീനിയർ ലോർജ്ജി കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബ്രൈറ്റ്നസ് കാര്യങ്ങൾ കുറയ്ക്കും കൂട്ടാവുന്നതാണ് സോ ഞാൻ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഗോ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ സോസ് ഇപ്പം നിങ്ങൾക്ക് ഇനി ഈ ഒരു സംഭവം കാര്യങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലോഗോ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ഇൻഡ്രോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ സൊ ഗെയ്സ് ഇപ്പോൾ അത്രയാണോ നമ്മുടെ ഇന്നത്തെ ഇരു വീഡിയോ എന്ന് പറഞ്ഞാൽ സോ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പം ലോഗോ ട്യൂട്ടോറിയൽസ് കാര്യങ്ങളില്ലാത്തത് സോ കുറച്ച് തിരക്കുകളാണ് സോ അതുകൊണ്ടാണ് ഇപ്പം ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ ഇല്ലാത്തത് ഓക്കെ സോ എന്തായാലും അടുത്ത് തന്നെ എല്ലാം സെറ്റാക്കുന്നുണ്ടാവും സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോ ഇന്നിരി വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സോ നമ്മുടെ ഈ ഒരു ചാനൽ കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിപ്പോസ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ ഒന്ന് ഓളാക്കി വയ്ക്കുക ആൻഡ് നമ്മളിപ്പോൾ റോഡ് ടു തേർട്ടി ഫൈവ് കെ ഫാമിലിയോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക തർജ്ജ് ഒന്ന് ലൈക്ക് ഇത് കൊടുക്കാം ഓക്കെ സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോ ഫ്രീ ഫ്രീഫെയർ മേടിക്കൽ കാണുന്നവരെ ബൈ ഗൈസ് ലവ് യോൾ ടേക്ക്